ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഒരു പുതുവർഷത്തിൻ്റെ പിന്നോടിയായി അഥവാ പ്രകാശമായി നമ്മുടെ ക്രിസ്തുമസ് ആഗതമായിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1:9 ഇങ്ങനെ പറയുന്നു, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ ക്രിസ്തുമസ് ദിനങ്ങളിൽ നമുക്ക് 2 വെളിച്ചങ്ങളെ കാണുവാനായിട്ട് സാധിക്കും. 1 യഥാർത്ഥ വെളിച്ചവും 2 ആകർഷണമായ വെളിച്ചവും. എന്നാൽ നമ്മളൊക്കെ പിറകെ പോകുന്നതും ആകർഷണമായ വെളിച്ചത്തിൻ്റെ പിറകെ തന്നെയാവും. എന്നാൽ ഈ ക്രിസ്മസ് ദിനങ്ങളിലൂടെ നാം കണ്ടെത്തേണ്ടതും യഥാർത്ഥ വെളിച്ചത്തെ തന്നെയാണ്. ഈ ദിനങ്ങളിൽ നാം ഉള്ളിൽ സ്വീകരിക്കേണ്ട വെളിച്ചവും ലോകരക്ഷകനായ ക്രിസ്തുവിനെ തന്നെയാണ്. അതിനുവേണ്ടി നമ്മുടെ മനസ്സിനെ, നമ്മുടെ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി നാം ഒരുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ക്രിസ്തുവിനെ ജനിപ്പിക്കണം. അപ്പോൾ നാം പ്രകാശമുള്ളവരായിട്ട് തീരുന്നു. ഇരുളാകുന്ന ലോകത്തിലേക്ക് ഒരു വെളിച്ചമായി തീരുവാൻ നമുക്ക് കഴിയണം. ആകർഷണമായ വെളിച്ചങ്ങൾ നമുക്ക് നൽകുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു സൗന്ദര്യം മാത്രമാണ്. എന്നാൽ നാം മനസ്സിലാക്കണം, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. യഥാർത്ഥ വെളിച്ചത്തെ കണ്ടെത്തുന്നവൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. യഥാർത്ഥ വെളിച്ചത്തെ കണ്ടെത്തുന്നവർ ഒരിക്കലും ലജ്ജിതരായി തീരത്തില്ലെന്നാണ് നമ്മുടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഒരിക്കൽ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുവാനാ പറയുന്നേ, അവരെല്ലാവരും പ്രകാശമുള്ളതായിട്ട് തീരുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആ പ്രകാശം എന്ന് നിലനിൽക്കുന്നതുമാണ്. ക്രിസ്തു നമ്മിൽ ജനിച്ചു കഴിയുമ്പോൾ നാമും ആ പ്രകാശമുള്ളവരായിട്ട് തീരുന്നു. ആ ഒരു പ്രകാശം നമ്മുടെ ഉള്ളിൽ മാത്രമല്ല, നാം പോകുന്നിടമൊക്കെയും പ്രകാശമുള്ളതായിട്ട് തീരും. അതുപോലെ ഈ ക്രിസ്മസ് ദിനങ്ങളിൽ ഇരുട്ടിനെ എടുത്തു നീക്കി നമ്മിലൂടെ ഈ ലോകത്തെ പ്രകാശിപ്പിക്കാം.